അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു മഹാനായ മുത്തുനബി സല അല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ സന്താനങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് മുത്തുനബിക്ക് എത്ര മക്കളുണ്ടായിരുന്നു അവരിൽ എത്ര ആൺകുട്ടികൾ എത്ര പെൺകുട്ടികൾ അവരുടെ ഉമ്മമാരാരാണ് അവരുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ അവരുടെ വിവാഹം ജനനം മരണം തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മഹാനായ മുത്തുനബിക്ക് സലാഹു അലൈഹി വസല്ലം നാല് പെൺകുട്ടികളും മൂന്ന് ആൺകുട്ടികളുമായി ഏഴ് മക്കളാണ് ഉണ്ടായിരുന്നത് അവരുടെ ജനനത്തിൻ്റെ ക്രമമനുസരിച്ച് പേരുകൾ പറയാം ആദ്യം ജനിച്ച കുട്ടി ഖാസിം രണ്ടാമത്തേത് സൈനബ് മൂന്നാമത്തേത് റുക്കയ്യ നാലാമത്തേത് ഫാത്തിമ അഞ്ച് ഉമ്മുഖുൽസൂം ആറ് അബ്ദുല്ല ഏഴ് ഇബ്രാഹിം മൂന്ന് ആൺകുട്ടികൾ ഖാസിം അബ്ദുല്ല ഇബ്രാഹിം പെൺകുട്ടികൾ സൈനബ് റുഖിയ ഫാത്തിമ ഉമ്മു ഉമ്മുക്കുൽസു ഇങ്ങനെ ഏഴ് മക്കൾ ഇതിലെ ആദ്യം സംസാരിച്ചിട്ടുള്ള ആറ് മക്കൾ അഥവാ ഖാസിം ജൈനബ് റുഖിയ ഫാത്തിമ ഉമ്മു കുൽസും അബ്ദുല്ലാ ഇത്രയും മക്കൾ ഉണ്ടായത് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്നാണ് ഏഴാമത്തെ കുട്ടി ഇബ്രാഹിം എന്ന മോനാണ് മാരിയത്തുൽബുത്വ്യയിൽ മഹാനായ മുത്തനബിക്ക് ഉണ്ടായത് ഈ ഏഴ് മക്കളിൽ ആറു മക്കളും മക്കത്താണ് ജനിച്ചത് ഇബ്രാഹിം ഒഴികെ ഇബ്രാഹിം മദീനത്താണ് ജനിച്ചത് മക്കത്ത് ജനിച്ച ആറു മക്കളിൽ തന്നെ അബ്ദുള്ള എന്ന കുട്ടി കുട്ടിയൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ന്യുബുവത്തിന് മുമ്പാണ് ജനിക്കുന്നത് അബ്ദുല്ല അബ്ദുള്ള ശേഷവുമാണ് ജനിക്കുന്നത് മുത്തുനബിയുടെ ആൺകുട്ടികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഖാസിം അബ്ദുല്ല ഇബ്രാഹിം ഇതിൽ മൂത്ത കുട്ടി ഖാസിമാണ് മുത്തുനബിയുടെ ആൺകുട്ടികൾ മുഴുവനും ചെറുപ്പത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് ആദ്യത്തെ മകൻ ഖാസിമാണ് ആദ്യം മരണപ്പെടുന്നത് മുത്ത് നബിയുടെ രണ്ടാമത്തെ മകനായ അബ്ദുള്ള മരണപ്പെട്ടപ്പോൾ ആസ് വാഹില സഹമി എന്ന് പറയുന്ന ഒരു ദുഷ്ടനായ വ്യക്തി നബി തിരുമേനി തിരുമേനു സലഹു അലഹുസലമ തങ്ങളുടെ മാനസികമായിട്ടുള്ള ആ പ്രയാസ നിമിഷത്തിൽ തന്നെ അങ്ങേറ്റം അധിക്ഷേപിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് മുത്ത് നബിയുടെ വംശപരമ്പര മുറിഞ്ഞുപോയി സന്താന പരമ്പര മുറിഞ്ഞുപോയി എന്നായിരുന്നു അപ്പോൾ അള്ളാഹു അവൻ്റെ വിശുദ്ധമായ ഖുർആാനിൽ ഒരു സൂറത്ത് റക്കി സൂറത്തുൽ കൗസർ ഇന്ന തൊയ്നാക്ക് കൗസർ നബിയ അങ്ങേക്ക് നാം ഒട്ടനേകം അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു ദുനിയാവിലും ആഹ്റത്തിലുമുള്ള മുഴുവൻ അനുഗ്രഹങ്ങളെക്കുറിച്ചും സൂചിപ്പിച്ചുകൊണ്ടാണ് ആ വാക്ക് അത്യധികമായ അനുഗ്രഹങ്ങൾ അള്ളാഹു അങ്ങേക്ക് ചുരുങ്ങി നൽകിയിരിക്കുന്നു എന്നർത്ഥം അതിൽ ഹൗദുൽ കൗസർ പെടും അതുപോലെ തന്നെ ദുനിയാവിൽ അള്ളാഹു നൽകിയിട്ടുള്ള എല്ലാ അധികാരങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും പെടും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വംശപരമ്പര ക്യാമത്ത് വരെ നിലനിൽക്കുക എന്ന അനുഗ്രഹവും അതിൽ ഉൾപ്പെടും അഥവാ ഈ പറഞ്ഞ വ്യക്തിയുണ്ടല്ലോ അധിക്ഷേപിച്ച വ്യക്തി ഈ നശഅാനി ഒക്കെ ഹൂവൽ അബ്ദർ അവനാണ് വംശപരമ്പര അറ്റുപോയവൻ കുടുംബം മുറിഞ്ഞു പോയവൻ നശിച്ചു പോയവൻ അവനാണ് എന്നാണ് അള്ളാഹു ശുദ്ധ ഖുർആാനിലൂടെ പറയുന്നത് അഥവാ വളരെ രൂക്ഷമായ ഭാഷയിലാണ് മുദ് നബിയെ മാനസികമായി പ്രയാസപ്പെടുത്തിയ ആ വ്യക്തിക്കെതിരെ ഖുർആാൻ സംസാരിക്കുന്നത് ഏതായാലും അബ്ദുള്ളയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ സമയത്തുണ്ടായ ഒരാളുടെ അപക്കമായിട്ടുള്ള അവിവേകപരമായിട്ടുള്ള പരാമർശത്തിനെ തുടർന്നാണ് ശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ കൗസർ ഏറ്റവും ചെറിയ സൂറത്ത് അവതരിച്ചത് ഇനി മൂന്നാമത്തെ മകൻ ഇബ്രാഹിം എന്ന മകൻ മദീനയിൽ വെച്ച് വഫാത്തായി മുത്തുനബിയുടെ മകൻ വഫാത്തായതുകൊണ്ടാണ് സൂര്യഗ്രഹണം ഉണ്ടായിരിക്കുന്നത് എന്ന് ചില ആളുകൾ പറയുകയുണ്ടായി ഇത് മുത്തുനബി സലഹു അലഹി വസ്ലം തങ്ങൾ അറിഞ്ഞു അവിടുന്ന് പറയുകയുണ്ടായി സൂര്യനും ചന്ദ്രനും അതിന് ഗ്രഹണം ബാധിക്കുന്നത് ഏതെങ്കിലും ആളുകളുടെ ജനനം കൊണ്ടോ മരണം കൊണ്ടോ അല്ല നിങ്ങളങ്ങനെ ഗ്രഹണം ബാധിച്ച നിലയിൽ സൂര്യനെയും ചന്ദ്രനെയും കാണുകയാണെങ്കിൽ നിസ്കരിക്കുകയാണ് വേണ്ടത് എന്നിട്ട് അള്ളാഹുവിനോട് ചെയ്യണം ഒരു വലിയ തെറ്റിദ്ധാരണയെ അന്ധവിശ്വാസത്തെ പൊളിച്ചെഴുതുകയാണ് മുത്തുനബി ചെയ്തത് മുത്തുനബിയുടെ മകൻ്റെ വിയോഗത്തിൻ്റെ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷമായിട്ട് പോലും ആ സമൂഹത്തിൽ ഉണ്ടായേക്കാനിടയുള്ള ഒരു തെറ്റിദ്ധാരണയെയും അന്ധവിശ്വാസത്തെയും മുളയിലെ നുള്ളിക്കളയുകയാണ് മുത്തുനബി സലാഹു അലഹി വസ്ലമ തങ്ങൾ ചെയ്തത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ് മുത്തുനബിയുടെ ആൺമക്കളെ കുറിച്ച് നമ്മൾ പറഞ്ഞുവല്ലോ എല്ലാവരും ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോവുകയുണ്ടായത് റബി അള്ളാഹുമായി മുത്തുനബിയുടെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും വളർന്നു അവർ പ്രായപൂർത്തിയായി വിവാഹം കഴിച്ചു പക്ഷേ എല്ലാവരും മുത്തുനബിയുടെ ജീവിതകാലത്ത് തന്നെ വഫാത്തായി പോവുകയാണ്ണ്ടായത് ഫ്രിമാർ അലി അൻഹ ഒഴികെ ജൈ നബിറലി അള്ളാഹുഅാനഹ വിവാഹം കഴിച്ചത് ആസ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം ഇസ്ലാമിൻ്റെ പ്രകാശം മക്കത്ത് ഇങ്ങനെ പടർന്നു തുടങ്ങിയ സന്ദർഭത്തിൽ ഇസ്ലാം ആശ്ലേഷിക്കാൻ മടി കാണിക്കുകയാണ് ഉണ്ടായത് അതുമാത്രമല്ല പിന്നീട് മുത്തുനബി ഹിജറ പോയപ്പോൾ സൈനബിനെ നബിന് ഹിജ്ര പോകാൻ സമ്മതിക്കാതെ പിടിച്ചു വച്ചു അതുമാത്രവുമല്ല ബദറിൽ മുത്തുനബിയേയും സഹാബിമാരെയും നേരിടാൻ വേണ്ടി ശത്രു സൈന്യം മദീനത്തേക്ക് പോയപ്പോൾ ബദറിൽ വെച്ച് ഏറ്റുമുട്ടലുണ്ടായപ്പോൾ മുത്തുനബിക്കെതിരെ യുദ്ധം ചെയ്യാൻ ആ വ്യക്തി ഉണ്ടായിരുന്നു അങ്ങനെ ബദറിൽ വെച്ച് മിഷരിക്കങ്ങൾ പരാജയപ്പെട്ടു ഈ പറയുന്ന അബുൽ ആഹാസ് ബന്ദിയായി പിടിക്കപ്പെട്ടു അങ്ങനെ സൈനബ് എന്ന് പറയുന്ന മുത്തുനബിയുടെ മകളെ ഹിജറ പറഞ്ഞയക്കാൻ സമ്മതിക്കാം എന്നുള്ള വ്യവസ്ഥയിൽ ഈ അബുൽ ആസിനെ അള്ളാഹുവിൻ്റെ റസൂലും മോചിപ്പിച്ചു അബുൽ ആസ് വാക്കുപാലിച്ചു സൈനബിനെ ഹിജറ പോകാൻ സമ്മതിച്ചു സൈനബ് മദീനയിലെത്തി പിന്നീട് അബുൽ അബുലാസി ഇസ്ലാം സ്വീകരിക്കുകയും മദീനയിലെത്തുകയും മുത്തനബിയെ കാണുകയും ചെയ്തു മുത്തനബി മകളെ ഭർത്താവിന് തിരിച്ചു കൊടുത്തു അവരുടെ ആ ദാമ്പത്യത്തിൽ രണ്ട് മക്കളുണ്ടായി അലി ഉമാമ എന്നുള്ള അലി എന്ന ആൺകുട്ടിയും ഉമാമ എന്ന പെൺകുട്ടിയും അതിൽ അലി ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോകുകയുണ്ടായത് ഉമാമ എന്ന് പറയുന്ന പെൺകുട്ടി വളർന്നു അവരെ പിന്നീട് ഫാത്തിമാർ അലി അള്ളാഹു അനഹയുടെ വഫാത്തിന് ശേഷം അലിബിൻ അബിത്തോ അലിബുറിയാഹു അൻഹു വിവാഹം ചെയ്തതായി കാണാം ഹിജ്ര വർഷം എട്ടിന് ആണ് സൈനബുർ അലി അള്ളാഹു ആൻഹ ഈ ലോകത്തോട് വിട പറഞ്ഞത് മുത്തുനബിയുടെ രണ്ടാമത്തെ മകളായ റുക്കയ്യ റുക്കയ്യയെ വിവാഹം കഴിച്ചത് അബൂലഹബിൻ്റെ മകനായ അൾത്തുബത്തായിരുന്നു അൾത്തുബത്ത് വിവാഹം കഴിച്ചു പക്ഷേ വൈവാഹിക ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മുത്തുനബിയുടെ മകളെ തൊലാക്ക് ചൊല്ലി അതിനുണ്ടായ അതിലേക്ക് നയിച്ച ഒരു കാരണം കാരണമിതാണ് തബ്ബത് യദ അബീലഹബിം വത്തബ് എന്ന പേരിൽ അബുലഹബിനെ ആക്ഷേപിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാനിൽ ആയത്തിറങ്ങിയപ്പോൾ ആ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മുത്തുനബിയുടെ മക്കളെ തൊലാക്ക് ചെല്ലാൻ അബു ലഹബ് ആവശ്യപ്പെട്ടു മക്കൾ അത് പ്രകാരം തൊലാക്ക് ചെല്ലുകയാണ് ഉണ്ടായത് റുക്കയ്യ അലി അള്ളാഹുറഹയെ തൊലാക്ക് ചെല്ലി അവരുടെ വൈവാഹിക ജീവിതം ആരംഭിച്ചിരുന്നില്ല അതിനു മുമ്പ് തന്നെ തൊലാഖ് സംഭവിക്കുകയാണ് ഉണ്ടായത് പിന്നീട് റുഖയ്യാർ റളിയല്ലാഹു അൻഹയെ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു ആ ബന്ധത്തിൽ അവർക്ക് അബിദുള്ള എന്ന് പറയുന്ന ഒരു മകൻ ഉണ്ടായിരുന്നു ആ കുട്ടിയും ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയി റുഖയ്യർ റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് സംഭവിക്കുന്നത് ഹിജറവർഷം രണ്ടിനാണ് ബദർ യുദ്ധത്തിൻ്റെ സമയത്ത് ഉസ്മാൻ നബിൻ അഫ്ഫാൻ അറു അള്ളാഹു അൻഹു ഭദ്ര യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നില്ല മറിച്ച് ഭാര്യയെ പരിചരിക്കുകയായിരുന്നു എന്നറിയാം അവരാ സമയത്ത് രോഗിയായിരുന്നു ഏതായാലും ഹിജറു വർഷം രണ്ടിന് അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു മുത്തുനബിയുടെ മൂന്നാമത്തെ മകൾ മഹതിയായ ഉമ്മു കുൽസൂം റതി അള്ളാഹു അൻഹയാണ് ഉമ്മു കുൽസൂം റലി അള്ളാഹു അൻഹയെയും വിവാഹം കഴിച്ചിരുന്നത് അബു മകനായ മകനായ എന്ന് പറയുന്ന ആളായിരുന്നു റത്തൈബയും അവരുടെ വൈവാഹിക ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അബുലഹബിൻ്റെ നിർദ്ദേശപ്രകാരം മുത്തുനബിയുടെ മകള് തലാക്ക് ചെല്ലുകയാണ് ഉണ്ടായത് അങ്ങനെ ആ ദാമ്പത്യം അതിൻ്റെ തുടക്കത്തിൽ തന്നെ അവസാനിച്ചെങ്കിലും അവരെ പിന്നീട് റുക്കയ്യാർ അലി അള്ളാഹു അനഹയുടെ വഫാത്തിന് ശേഷം ഹിജ്ര വർഷം മൂന്ന് റബി അല്ലഅൽ മാസത്തിൽ മഹാനായ ഉസ്മാൻ ബിൻ അർഫാൻ മുദി അള്ളാഹു അൻഹു വിവാഹം ചെയ്യുകയുണ്ടായി ആ ബന്ധത്തിൽ മക്കളൊന്നും ഉണ്ടായിട്ടില്ല മഹതിയായ ഉമ്മു കുൽസു അലി അൻഹ ഈ ലോകത്തോട് ഹിജറ വർഷം ഒമ്പതിനാണ് വിട പറഞ്ഞത് അപ്പൊ മുത്തുനബിയുടെ ഹയാത്ത് കാലത്ത് തന്നെ ഫാത്തുമാർ അലി അള്ളാഹുഅൻഹ ഒഴികെയുള്ള മുഴുവൻ മക്കളും വഫാത്തായി പോയിട്ടുണ്ട് മുത്തുനബിയുടെ നാലാമത്തെ മകളായ ഫാത്തുമാർ അലി അള്ളാഹുറൻഹ വിവാഹം കഴിച്ചത് മഹാനായ അലി യുബിൻ അലിബുറി അള്ളാഹുറൻഹു ആയിരുന്നു എന്ന് നമുക്ക് കാണാം ഫാത്തുമാർ അലി അള്ളാഹുഅൻഹ് പതിനഞ്ചര വയസ്സും അലി ജുബിൻ അബിത്താലിബുറിയാഹുറാൻഹുവിന് ഇരുപത്തൊന്ന് വയസ്സും അഞ്ച് മാസവും ഉള്ള സമയത്താണ് അവരുടെ വിവാഹം നടക്കുന്നത് ആ വൈവാഹിക ജീവിതത്തിൽ അവർക്ക് അഞ്ച് മക്കൾ പിറന്നു അഞ്ച് മക്കളിൽ മൂന്ന് ആൺകുട്ടികളായിരുന്നു രണ്ട് പെൺകുട്ടികളുമായിരുന്നു മൂന്ന് ആൺകുട്ടികളെന്ന് പറയുമ്പോൾ ഒന്ന് ഹസനാണ് രണ്ട് ഹുസൈൻ മൂന്നാമത്തെ കുട്ടി മൊഹസിൻ എന്ന കുട്ടി ഫാത്തിമ റലി അൻഹയുടെ മൂന്ന് ആൺകുട്ടികൾ ആയ ഹസൻ ഹുസൈൻ ഹസ്സിൻ എന്നിവരിൽ ഹസിൻ വളരെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയി ഫാത്തിമ ബിവിയിലൂടെ അലിയുബി നബി തോലിബും ഫാത്തിമ ബി ഉള്ള ദാമ്പത്യത്തിൽ പിറന്ന ഹസൈൻ ഹുസൈൻ എന്നീ മക്കളിലൂടെ പേരമക്കളിലൂടെയാണ് മുത്തുനബിയുടെ വംശപരമ്പര ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത് പിന്നെ അവർക്ക് രണ്ട് പെൺമക്കളുണ്ടായിരുന്നു ആ രണ്ട് പെൺമക്കൾ ഒന്ന് ഉമ്മു ഉമ്മുക്കുത്സവമായിരുന്നു അവരുടെ പേര് മറ്റൊരു പെൺകുട്ടിയുടെ പേര് ജൈനബ് എന്നായിരുന്നു അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം മുത്തനബിക്ക് മൊത്തം എട്ട് പേരകുട്ടികളാണ് ഉണ്ടായിരുന്നത് ആ എട്ട് പേരമക്കളിൽ രണ്ട് പേരമക്കളിലൂടെയാണ് ഈ വംശ പിന്നീട് നിലനിന്നത് ഇന്നും ലോകത്തിൻ്റെ നാനാഭാഗത്തും മുത്തുനബിയുടെ സന്താന പരമ്പര നിലനിൽക്കുന്നു അവരെ ഇസ്ലാമിന് വേണ്ടി വലിയ സേവനങ്ങൾ ചെയ്യുന്നു വലിയ സാമൂഹ്യ പരിഷ്കർത്താക്കളും മഹത്തുക്കളും മുത്തുനബിയുടെ സന്താന പരമ്പരയിൽ യഥേഷ്ടുണ്ടായതായിട്ട് കാണാം മുത്തുനബിയുടെ മക്കൾ പേരമക്കൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് ഇവിടെ സംസാരിച്ചിട്ടുള്ളത് ഹസൈൻ ഹുസൈൻ എന്നീ പേരമക്കളിലൂടെ ലോകത്തുടനീളം വ്യാപിച്ച മുത്തുനബിയുടെ സന്താന പരമ്പരകളെക്കുറിച്ച് ഉള്ള പഠനം അതിവിശാലമാണ് അക്കൂട്ടത്തിൽ ധാരാളം മഹത്തുക്കളുണ്ട് മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഉൽ ജീലാനി മുതൽ ഇന്ത്യയിലെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നിസ്തുലമായ നേതൃത്വം നൽകിയ മഹാനായ അജ്മീർ ഖാജ മീനുദ്ദീൻ ചിഷ്തി അലജ്മീരി ഉൾപ്പെടെയുള്ള മഹാനായ മമ്പ്രദങ്ങൾ ഉൾപ്പെടെയുള്ള ഒമാനിൽ ഇസ്ലാമികമായിട്ടുള്ള പരിവർത്തനങ്ങൾക്കും ഇസ്ലാമികമായിട്ടുള്ള നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സാഹിബ് മുർബാത്ത് മുഹമ്മദ് ബിൻ അലി ബാലവി മുതൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടനേകം മഹത്തുക്കളെ ആ സന്താന പരമ്പരയിൽ നമുക്ക് കണ്ടുമുട്ടാനാകും ഇക്കാലത്തും ഒട്ടേറെ മഹത്തുക്കളായ ആളുകൾ മുത്തനബിയുടെ സന്താന പരമ്പരകളിൽപ്പെട്ടവർ തന്നെ ഇസ്ലാമിക ലോകത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ട് പ്രബോധന പ്രവർത്തനങ്ങളിൽ വലിയ നിസ്തുലമായ സംഭാവനകൾ കാഴ്ചവെക്കുന്നുണ്ട് അവരുടെ നേതൃത്വത്തിലായി ഇസ്ലാമിക പ്രവർത്തനം ലോകത്തുടനീളം നടക്കുകയും ചെയ്യുന്നുണ്ട് മുത്തുനബിയുടെ സന്താന പരമ്പരകളെക്കുറിച്ച് മറ്റൊരവസരത്തിൽ ഇൻഷാള്ള ചില കാര്യങ്ങൾ സംസാരിക്കാം എന്നുകൂടെ ആഗ്രഹിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു അഹ് അനഹമുല്ലി അബ്ബുൽ ആലമീൻ അസ്സലാമലൈക്കും വരഹമുല്ല